കാര്യക്ഷമമായ വ്യവസായ ഉൽപ്പാദന പ്രക്രിയകൾ, പുതിയ ഊർജ സ്രോതസ്സുകൾ, ഇതുമായി ബന്ധപ്പെട്ട മേഖലകൾ, റോബോട്ടിക്കും വ്യക്തിഗതവും വാണിജ്യപരവുമായ ഉപയോഗത്തിനായി റോബോട്ടുകളുടെ രൂപകൽപ്പന, നിർമ്മാണം എന്നിവ ഈ മേഖലയിൽ ഉൾപ്പെടുന്നു. ഇന്റർനെറ്റ് ഓഫ് തിങ്കിങ്, ത്രീ ഡി പ്രിന്റിംഗ് കൂടാതെ പ്ലാസ്റ്റിക് ലോക സങ്കരങ്ങൾ, ബയോമെറ്റീരിയൽ എന്നിവ ഉൾപ്പെടെയുള്ള നൂതന സാമഗ്രികൾ, ഉൽപ്പാദനം, പുനരുപയോഗങ്ങൾ എന്നീ മേഖലയിലെല്ലാം നിരവധി ഗവേഷണങ്ങളും ഉൽപ്പാദന പ്രവർത്തനങ്ങളും വികസിത രാജ്യങ്ങൾക്കൊപ്പം നമ്മൾ മുന്നേറുകയാണ് സാർ. ഇതേ ലക്ഷ്യത്തിൽ ഞാൻ ഈ സഭയിൽ അവതരിപ്പിച്ച ധനാഭ്യർത്ഥനകളെ അംഗീകരിക്കുന്നു. 2022-23 സാമ്പത്തിക വർഷത്തെ സംരംഭക വർഷമായി പ്രഖ്യാപിച്ചിരുന്നു. സംരംഭക വർഷത്തിൽ 100,000 വ്യവസായങ്ങൾ ആരംഭിക്കുമെന്നും സർക്കാർ പ്രഖ്യാപിച്ചു. ആ ലക്ഷ്യം ഒരു വർഷം തികയുന്നതിന് മുൻപ് 245 ദിവസം കൊണ്ട് കൈവരിക്കുവാൻ നമുക്ക് സാധിച്ചു. നിലവിൽ 130,000 സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. 7,900 രൂപയുടെ നിക്ഷേപവും 281,333 തൊഴിലവസരങ്ങളും പദ്ധതിയുടെ ഭാഗമായി ഉണ്ടായി. സംരംഭകരെ സഹായിക്കാൻ ബിടെക് MBA പാസായ 1,153 ഇന്ത്യനുകളെ നിയമിച്ചു. 4% പലിശ നിരക്കിൽ ഈടില്ലാത്ത വായ്പാ പദ്ധതിയും ആരംഭിച്ചു. സാർ, ശില്പശാലകൾ സംഘടിപ്പിച്ചു. വിദഗ്ധരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാ ജില്ലകളിലും MSME ക്ലിനിക്കുകളും നമ്മൾ അവതരിപ്പിച്ചു. സംസ്ഥാനതല കോർ കമ്മിറ്റി, ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റി, തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലങ്ങളിലുള്ള കമ്മിറ്റി എന്നിവ രൂപീകരിച്ചു. അവരുടെ ചുമതലകളും ഉത്തരവാദിത്വങ്ങളും നിശ്ചയിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവും ഇറക്കിയിരുന്നു. ഇതിനു പുറമെ നിയമസഭാ നിയോജകമണ്ഡല തലത്തിൽ അത് മണ്ഡലത്തിലെ MLA ചെയർമാനും ബ്ലോക്ക് ഉപജില്ലാ വ്യവസായ ഓഫീസർ കൺവീനറുമായുള്ള ഉപദേശക സമിതികളും രൂപീകരിച്ചിരുന്നു. ഈ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാ തലങ്ങളിലുമുള്ള ജനപ്രതിനിധികൾക്കറിയാം ഈ പദ്ധതി കൈവരിച്ച നേട്ടമെന്താണെന്ന്. അവർക്കൊരു സംശയം ഉണ്ടാകില്ല, അവരെല്ലാം ഈ പദ്ധതിയുടെ ഭാഗമായിരുന്നു സാർ, സജീവ പ്രവർത്തകരായിരുന്നു. മാതൃകാപരവും മഹത്തായ ഈ പദ്ധതിയെന്ന് ഈ പദ്ധതിയെ ഉയർത്തിക്കാട്ടാൻ ചിലർ ശ്രമിച്ചത്. എന്തായാലും ആ രീതിയിലുള്ള പ്രചരണം ഉണ്ടായത് ശരിയായില്ല സാർ. പ്രതിനിധി നിരയിലെ ചില ജനപ്രതിനിധികൾ കൂടി അതിന് പങ്കാളിയായത് തീരെ ശരിയായില്ല എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല സാർ. സാർ, ധനമന്ത്രി അവതരിപ്പിച്ച 2023-24 കേരള ബഡ്ജറ്റ് വ്യവസായ മേഖലയുടെ തിളക്കം കൂടുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് സഭയുടെ സമാന്തരമായ പ്രൊസീഡിങ്സ് ശരിയല്ല. വ്യവസായ മേഖലയുടെ കരുത്ത് പകരുന്ന ഒട്ടേറെ നിർദ്ദേശം ശരിയല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്തുപോയി അവതരിപ്പിക്കാം. ഇത് ശരിയല്ല റോജി. റോജി, ഇത് ശരിയല്ല. ശ്രീ റോജി സാർ, ധനമന്ത്രി അവതരിപ്പിച്ച 2023-24 കേരള ബഡ്ജറ്റ് വ്യവസായ മേഖലയുടെ തിളക്കം കൂടുമെന്ന കാര്യത്തിൽ സംശയമില്ല. വ്യവസായ മേഖലയുടെ വളർച്ചയ്ക്ക് കരുത്ത് പകരുന്ന ഒട്ടേറെ നിർദ്ദേശങ്ങൾ ബഡ്ജറ്റിലുണ്ട്. സംസ്ഥാനത്തെ അഭ്യന്തര ഉൽപ്പാദനവും തൊഴിൽ സംരംഭക നിക്ഷേപ അവസരങ്ങളും വർദ്ധിപ്പിക്കാനുള്ള ബഡ്ജറ്റ് നിർദ്ദേശങ്ങൾ ഈ രംഗത്തേക്ക് കടന്നു വരുന്ന നവ സംരംഭകർക്ക് ആവേശം പകരുന്നവയാണ്. കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കാൻ സാധ്യത ഉള്ളവയെ കണ്ടെത്തി അവയുടെ ഉൽപ്പാദനത്തിന് പിന്തുണ നൽകുകയാണ് മേക്ക് ഇൻ കേരള പദ്ധതിയുടെ ലക്ഷ്യം. പദ്ധതിയുടെ രൂപീകരണത്തിൽ ബന്ധപ്പെട്ട സംരംഭക ഗ്രൂപ്പുകളുടെയും ഗവേഷണ സ്ഥാപനങ്ങളുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നു സാർ. കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പിന്തുണ നൽകുന്നു. വ്യവസായ വകുപ്പ് 2022-23 ആരംഭിച്ച സംരംഭക വർഷ പദ്ധതിയുടെ വിജയമാണ് മേക്ക് ഇൻ കേരള പദ്ധതി ഏറ്റെടുക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചത്. സാർ, പദ്ധതി കാലയളവിൽ 1,000 കോടി രൂപ അനുവദിക്കുമെന്നും ബഡ്ജറ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സാർ, സംസ്ഥാനത്ത് നിലവിലുള്ള സംരംഭങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത 1,000 സംരംഭകർക്ക് 4 വർഷം കൊണ്ട് 100,000 കോടി രൂപ വിറ്റുവരവ് പ്രതീക്ഷിക്കുന്ന ഒരു സെയിൽസ് പാക്കേജും ഇതോടൊപ്പം പ്രഖ്യാപിച്ചിട്ടുണ്ട് സാർ.
സാർ, നമ്മൾ ഇന്ന് നാലാം വ്യവസായ വിപ്ലവത്തിൻ്റെ കാലത്താണ് ജീവിക്കുന്നത്. സമൂഹത്തെ മുമ്പെങ്ങുമില്ലാത്ത വിധം മാറ്റാൻ സജ്ജമാവുകയാണ്. ആദ്യത്തെ മൂന്ന് വ്യവസായ വിപ്ലവങ്ങളുടെ അടിത്തറയാണ് നാലാം വ്യവസായ വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്നത്. 18-ാം നൂറ്റാണ്ടിൽ ആവി ഇഞ്ചിൻ്റെ ആവിർഭാവം ലോകത്തെ ആദ്യത്തെ വ്യവസായ വിപ്ലവത്തിലേക്ക് നയിച്ചു. ഉൽപ്പാദനം ആദ്യമായി യന്ത്രവൽക്കരിക്കാൻ ആരംഭിച്ചു. ആളുകൾ കൂടുതൽ നഗരങ്ങളിലേക്ക് ചേക്കേറിയപ്പോൾ സാമൂഹ്യ മാറ്റത്തിന് കാരണമായി. സാർ, 2-ാം വ്യവസായ വിപ്ലവത്തിൽ വൈദ്യുതിയും മറ്റ് ശാസ്ത്രീയ മുന്നേറ്റങ്ങളും വൻതോതിലുള്ള ഉൽപ്പാദനത്തിലേക്ക് നയിച്ചു. 1950 മുതലിൽ ആരംഭിച്ച മൂന്നാമത്തെ വ്യവസായ വിപ്ലവം കമ്പ്യൂട്ടറുകളുടെ ഡിജിറ്റൽ സാങ്കേതികവിദ്യയുടെ ആവിർഭാവം കണ്ടു. സാർ, 4-ാം വ്യവസായ വിപ്ലവം മനസ്സിലാക്കാനുള്ള ഏറ്റവും അനുയോജ്യമായ മാർഗം അതിനെ നയിക്കുന്ന സാങ്കേതിക വിദ്യകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ്. കേരളത്തിലെ വ്യവസായ മേഖലയിലും 4-ാം വ്യവസായ വിപ്ലവത്തിലേക്ക് കടന്നു കഴിഞ്ഞു. ഇവയുൾപ്പെടുന്നവയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, വെബ്3, ഇൻ്റർനെറ്റ് മൂന്നാമത്തെ ആവർത്തനമാണ് സാർ, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, വേദിയേറിയ കമ്പ്യൂട്ടർ പ്രോസസ്സിംഗ്, വെർച്വൽ റിയാലിറ്റി, ഓഗ്മെൻസ് റിയാലിറ്റി, ബയോടെക്നോളജി, പുതിയ ഔഷധങ്ങൾ വസ്തുക്കളും വികസിപ്പിക്കൽ, കൂടുതൽ കാര്യക്ഷമമായ വ്യവസായ ഉൽപ്പാദന പ്രക്രിയകൾ, പുതിയ ഊർജ സ്രോതസ്സുകൾ, ഇതുമായി ബന്ധപ്പെട്ട മേഖലകൾ, റോബോട്ടിക്കിംഗ്, വ്യക്തിഗതവും വാണിജ്യപരവുമായ ഉപയോഗത്തിനായി റോബോട്ടുകളുടെ രൂപകൽപ്പന, നിർമ്മാണം എന്നിവ ഈ മേഖലയിൽ ഉൾപ്പെടുന്നു. ഇന്റർനെറ്റ് ഓഫ് തിങ്കിങ്, ത്രീ ഡി പ്രിന്റിംഗ് കൂടാതെ പ്ലാസ്റ്റിക് ലോക സങ്കരങ്ങൾ, ബയോമെറ്റീരിയൽ എന്നിവ ഉൾപ്പെടെയുള്ള നൂതന സാമഗ്രികൾ, ഉൽപ്പാദനം, പുനരുപയോഗങ്ങൾ എന്നീ മേഖലയിലെല്ലാം നിരവധി ഗവേഷണങ്ങളും ഉൽപ്പാദന പ്രവർത്തനങ്ങളും വികസിത രാജ്യങ്ങൾക്കൊപ്പം നമ്മൾ മുന്നേറുകയാണ് സാർ. ഇതേ ലക്ഷ്യത്തോടെ നിരവധി പ്രവർത്തനങ്ങൾ കേരളത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. അതിന് തുടർച്ചയായി ഈ ബഡ്ജറ്റിലും ധാരാളം നിർദ്ദേശങ്ങളുണ്ട് സാർ. ന്യൂട്രാസ്യൂട്ടിക്കൽസ് രംഗത്തെ മികവിൻ്റെ കേന്ദ്രം, മൈക്രോബയോ മികവിൻ്റെ കേന്ദ്രം, ഗ്രാഫിൻ സംബന്ധിച്ച ഇന്നൊവേഷൻ സെൻറ്റർ തുടങ്ങി ഇങ്ങനെ ധാരാളം നവകേരളം മുന്നിൽ കണ്ടുകൊണ്ടുള്ള വ്യവസായ വികസനത്തിനുള്ള പദ്ധതികളായി ബഡ്ജറ്റ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് സാർ. സാർ, കേരളത്തെ വികസിത രാജ്യത്തിന് സമാനമായ ഒരു ജീവിത സൗകര്യത്തിലേക്ക് നയിക്കുന്ന ഈ ധനാഭ്യർത്ഥനയെ ഞാൻ പൂർണ്ണമായും അംഗീകരിക്കുന്നു.